മാന്യ പ്രേക്ഷകർക്ക് ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ സങ്കീർത്തന പഠനത്തിൻ്റെ മുന്നൂറ്റി ഏഴാമത് എപ്പിസോഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ പഠനത്തിൽ ആണ് നമ്മളിപ്പോൾ വളരെ സുന്ദരമായ സങ്കീർത്തനം തീർത്ഥാടന സങ്കീർത്തനം ആരോഹണ ഗീതങ്ങളിൽ ഏറ്റവും സുന്ദരമായ സിയോൻ കീർത്തനം സമൃദ്ധമായ സോപാന സമാന്തരത്വം കാണുന്ന സങ്കീർത്തനം പരുണമസിയ എന്ന പ്രത്യേക കവിതാ രചനാതന്ത്രം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള സങ്കീർത്തനം ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ് ഇതിൽ മറ്റൊരു സവിശേഷത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ആർക്കിടെക്ചറൽ ബ്യൂട്ടി ഈ സങ്കീർത്തനത്തിൽ പ്രകടമാണ് അതായത് നോക്കൂ പട്ടണത്തിൻ്റെ നിർമ്മിതി പിന്നെ വാസ്തുവിദ്യാപരമായ ഘടകങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ വിലമതിക്കുന്നത് വളരെ കാര്യമായിട്ട് ഇവിടെ കാണാൻ കഴിയും നോക്കൂ കർത്താവിൻ്റെ ഭവനം ബേതതുണായി ഒന്ന് ഒൻപത് വാക്യങ്ങൾ ബേതതുണായ് ഇനി കവാടങ്ങൾ ഷറീം കവാടങ്ങൾ രണ്ടാം വാക്യത്തിൽ സിംഹാസനങ്ങൾ അതിസുന്ദരമാണ് കിസോത്ത് സിംഹാസനങ്ങൾ അഞ്ചാം വാക്യത്തിൽ ഓ മതിലുകൾ ഗോപുരങ്ങൾ ഏഴാം വാക്യത്തിൽ ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ കൺസ്ട്രക്ഷനെ സംബന്ധിച്ചിട്ടുള്ള ഈ നമ്മുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദപ്രയോഗങ്ങൾ കുറേ അത് തീർച്ചയായിട്ടും നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നു ഒരുപക്ഷെ ജെറൂസലമിൽ കാര്യമായി പുതുക്കിപ്പണിയലുകളൊക്കെ നടന്നതിനു ശേഷമുള്ള ഒരു കവിത അതിനുശേഷം ശേഷം രചിക്കപ്പെട്ട ആ കൺസ്ട്രക്ഷനെയൊക്കെ ശരിക്കും ഫോക്കസ് ചെയ്ത് ഇപ്പോൾ നമ്മളൊരു വീട് പണിയാന്ന് വിചാരിക്കുക വീട് പണിത് കഴിഞ്ഞു പണിതൊക്കെ കഴിഞ്ഞു കുറേ വർഷം അവിടെ താമസിച്ചു നമ്മൾ വിചാരിക്കുകയാണ് ഇതൊന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്യണം അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു വീട് ആ ഭാഗം കുറച്ചുകൂടി അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി അതൊക്കെ ഭംഗിയാക്കി ഇത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും നമ്മുടെ അടുത്ത ബന്ധുക്കളെ വിളിക്കും അല്ലേ വിളിച്ചിട്ട് എന്ത് ചെയ്യും അതെ ഇവിടെ കണ്ടോ ഇവിടെ കണ്ടോ ഞങ്ങൾ ലൈറ്റൊക്കെ എടുത്ത് കാണിയത് ഇവിടെയാണ് ചെയ്തേ അതായങ്ങോട്ട് കണ്ടു ഇവിടെ ഒരു ലൈറ്റൊക്കെ പിടിപ്പിച്ച് ഭംഗിയാക്കി വെക്കും കണ്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള പുതുക്കുന്ന ഏർപ്പാടൊക്കെ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലെ ഒരു സങ്കീർത്തനമാണിത് എന്ന് വിശ്വസിക്കാൻ അതിന് സാധ്യത കൂടുതലുള്ള ഒരു സങ്കീർത്തനമാണ് ശരി നമ്മൾ യങ്ങവേയുടെ നാമം ഷേം അതുണായി അതുപോലെ തന്നെ ബേത്ത് ദവീദ് ഈ രണ്ട് വാക് രണ്ട് പ്രയോഗങ്ങൾ അത് കേന്ദ്രത്തിൽ വരുന്ന സംഗതിയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ കേന്ദ്രഭാഗത്ത് വരുന്നതാണ് അപ്പോൾ ദേവാലയത്തിൻ്റെയും കൊട്ടാരത്തിൻ്റെയും സ്ഥാനമായിട്ട് ജെറൂസലേമിനെ കാണിച്ചിരിക്കുകയാണ് ക്ഷേമതുണായ് കർത്താവിൻ്റെ നാമം എന്ന് പറയുന്നത് കർത്താവിൻ്റെ പ്രസൻസാണ് അത് ദേവാലയമാണ് അതേസമയം ബേത്ത് ദവീദ് എന്ന് പറയുന്നത് ദാവീദിൻ്റെ കൊട്ടാരമാണ് അല്ലെങ്കിൽ രാജാവിൻ്റെ കൊട്ടാരമാണ് ഇനി ഒന്ന് അഞ്ച് ഒൻപത് വാക്യങ്ങളിൽ ബൈത്ത് പ്രയോഗമുണ്ട് ബൈത്ത് എന്ന് വെച്ചാൽ എന്താ ബൈത്ത് എന്ന് വെച്ചാൽ ഭവനം വീട് ബൈത്ത് ഈ ബൈത്ത് പ്രയോഗം നമ്മളെ ചിന്തിപ്പിക്കുന്നത് ബൈബിളിലെ പ്രത്യേകിച്ച് ജെറൂസലം ദേവാലയം പണിയാൻ ദാവീദ് ആഗ്രഹിച്ചപ്പോൾ ദൈവം ഒരു വാക്കുകൊണ്ടുള്ളൊരു കളി നടത്തി നാഥാൻ പ്രവാചകനിലൂടെ അത് ബൈത്ത് വെച്ചുള്ള കളിയായിരുന്നു അതായത് ദാവീദ് നാഥാൻ പ്രവാചകനോട് പറയുകയാണ് എനിക്ക് കർത്താവിന് ഒരു ബൈത്ത് പണിയണം ഒരു വീട് പണിയണം ഓ കർത്താവ് ഓഹൽ താമസിക്കുന്നു എന്താ ഓഹൽ കൂടാരത്തിൽ ഞാനോ നല്ല ബൈത്തിൽ താമസിക്കുന്നു മനസ്സിലായോ ഞാൻ നല്ല കൊട്ടാരത്തിൽ താമസിക്കുന്നു പക്ഷെ കർത്താവിൻ്റെ വാഗ്ദത്ത പേടകം ഓഹൽ കൂടാരത്തിൽ ഇങ്ങനെ ഇരിക്കുക അതുകൊണ്ട് കർത്താവിന് നല്ലൊരു വീട് പണിയാൻ കർത്തൃഭവനം പണിയാൻ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു ദേവാലയം പണിയാൻ ആഗ്രഹിക്കുന്നു നാഥൻ ആദ്യം പറഞ്ഞൊക്കെ നല്ല കാര്യമാണ് േ പക്ഷേ പിന്നീട് നാഥാന് ദൈവം അരുളിച്ചെയ്തു നാഥാനോട് അതാണ് നമ്മളിവിടെ വായിക്കുന്നത് നോക്കൂ രണ്ട് സാമുവൽ ഏഴാമദ്ധ്യായം നാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ചില പ്രത്യേക ഭാഗം നമ്മളൊന്ന് എടുക്കുകയാണ് ബൈത്ത് പ്രയോഗം ഒന്ന് ശ്രദ്ധിക്കണേ എനിക്ക് വസിക്കാൻ നീ ബൈത്ത് പണിയുമോ എനിക്ക് വസിക്കാൻ നീ ഭവനം പണിയുമോ ദിന തികഞ്ഞ നീ പൂർവികരോട് ഞാൻ അതിനിടക്ക് കുറെ കളഞ്ഞിട്ടുണ്ട് ദിനങ്ങൾ തികഞ്ഞ നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും ഇനി അടുത്തതെന്താ അവൻ എനിക്ക് പണിയും ഓക്കെ അപ്പോൾ എനിക്ക് വസിക്കാൻ നീ ബൈത്തു പണിയുമെന്നാണോ അല്ല നിനക്ക് ശേഷം നിനക്കുശേഷം വരുന്നൊരുത്തനുണ്ട് അതാരാ സോളമനാണ് സോളമൻ എനിക്ക് ബൈത്തു പണിയും ഓക്കെ അവിടെ കൊണ്ട് തീരുന്നില്ല മുന്നോട്ട് അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും നിൻ്റെ ബൈത്തും രാജത്വവും എൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും കഥ മനസ്സിലായോ ഇത് ഇത് ഒരു റെസിപ്രോക്കൽ പരിപാടിയാണ് നീ എനിക്ക് വേണ്ടി ഭവനം പണിയാൻ ആഗ്രഹിച്ചല്ലോ ദാവീദേ പക്ഷെ നിൻ്റെ കയ്യിൽ കുറേ ചോരയുണ്ട് ഏറെ യുദ്ധങ്ങൾ നടത്തിയവനാണ് നീ അതുകൊണ്ട് എൻ്റെ ഭവനം പണിയാൻ ആ കരങ്ങൾ യോഗ്യമല്ല മറിച്ച് സമാധാനത്തിൻ്റെ ഒരു പുത്രൻ ഈഷ് നുവാഹ് നുവാഹ് അപ്പം റെസ്റ്റിൻ്റെ പുത്രൻ വരും അവനാര സോളമനാണ് അവൻ എനിക്ക് ബൈത്ത് പണിയും ഭവനം പണിയും പക്ഷേ ഒരു കാര്യം നിയോർക്കണം അവൻ എനിക്ക് ഭവനം പണിയുമ്പോൾ ഞാൻ നിന്റെ ഭവനവും പണിയും മനസ്സിലായോ നിന്റെ രാജത്വം സുസ്ഥിരമാക്കും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം സോളമൻ പണിത ബൈത്ത് തകർന്നു പോയി വീട് തകർന്നു പോയി മാത്രമല്ല സോളമൻ സോളമനും തകർന്നു രാജഭവനവും ദാവീദിൻ്റെ രാജഭരണവും തീർന്നു അഞ്ഞൂറ്റി എൺപത്തിയേഴിൽ ഇസ്രായേലിൽ ദാവീദിൻ്റെ കുടുംബത്തിൻ്റെ രാജഭരണമൊക്കെ തീർന്നു അതും നമുക്കറിയാം പക്ഷേ ആ ബൈത്ത് അവിടം കൊണ്ട് തീരുന്നില്ല ആ രാജ്യത്വം സുസ്ഥാപിതമായത് എവിടെയാണ് അതാണല്ലോ നമ്മൾ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളിൽ വായിക്കുന്നത് ദാവീദിൻ്റെ സിംഹാസനത്തിൽ നിത്യനായ ഒരുവൻ നോക്കൂ ദാവീതിൻ്റെ ഭവനം കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യമായി തീരുന്നു എന്നുള്ള ധാരണ കണ്ടോ വളരെ വ്യക്തമാണ് ദാവീദിൻ്റെ പുത്രൻ അബ്രാഹത്തിൻ്റെ പുത്രൻ ദാവീതിൻ്റെ പുത്രൻ അങ്ങനെയാണല്ലോ മത്തായുടെ സുവിശേഷത്തിൽ യേശുവിനെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ നോക്കൂ ഭവനം പണിയലാണ് കർത്താവിൻ്റെ ഭവനം പണിതവൻ്റെ ഭവനം കർത്താവ് സുസ്ഥിരമാക്കുന്നു സുസ്ഥാപിതമാക്കുന്നു ഓക്കെ ആ ബൈത്ത് പ്രയോഗം ഞാൻ നിങ്ങളെ ഒന്നാനുസ്മരിപ്പിച്ചു എന്നേ ഉള്ളു ഇനി രാജാവ് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ദൈവ ഭരണത്തിൻ്റെ മൗലിക ലക്ഷ്യമായ നീതി നടപ്പാക്കേണ്ടവനാണ് മിഷ്പാത്ത് അതുപോലെ തന്നെ ചെതക്ക മിഷ്പാത്തും ചെതക്കായും നടപ്പിലാക്കുന്നതിലൂടെ യാഥാ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഷലോമാണ് സംഭവിക്കുന്നത് സമാധാനമാണ് ഉണ്ടാകുന്നത് കണ്ടോ രാജകീയ ഭരണത്തിൻ്റെ ലക്ഷ്യം അത് നീതി നടപ്പാക്കലാണ് അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അഞ്ചാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് സങ്കീർത്തനം നാൽപ്പത്തെട്ട് പതിനൊന്നിലും ദൈവഭരണ കീർത്തനങ്ങളിലും നമുക്കറിയാം ഏതാണ് ദൈവഭരണ കീർത്തനങ്ങൾ ദൈവം ഭരിക്കുന്നു എന്ന് പറയുന്ന കീർത്തനങ്ങളാണ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റി വരെ ഇതൊക്കെ ദൈവഭരണ കീർത്തനങ്ങളാണ് യവേ മലഖ് കർത്താവ് ഭരിക്കുന്നു ഈ കീർത്തനങ്ങളിലും ഈ നീതി രാജകീയ നയമായി വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പട്ടണത്തിൻ്റെ സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടിയുള്ള സങ്കീർത്തകൻ്റെ വലിയ ആഗ്രഹം ഇതിലൊക്കെ വ്യക്തമാണ് ശരി നമ്മൾ സങ്കീർത്തനത്തിൻ്റെ ഘടനയിലേക്ക് കടക്കുകയാണ് അതിനു മുൻപ് ഞാൻ നിങ്ങൾക്ക് നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ വരി ഒന്ന് ആലപിക്കാനായിട്ട് നിങ്ങൾക്ക് ഞാനൊരു ഒരു പ്രോത്സാഹനം തരികയാണ് കിട്ടിയോ വളരെ എളുപ്പമാണ് ഞാൻ സന്തോഷിച്ചു എന്നോട് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എല്ലാവരും ചേർന്ന് ഇനി എന്താണ് അവർ പറഞ്ഞത് എന്താണ് അവർ പറഞ്ഞത് കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാം നമുക്ക് പോകാം കണ്ടോ ലീ അടുത്ത വാക്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാം ൂ ഒന്നുകൂടി അവ നിൽക്കുകയാണ് അവ നിൽക്കുകയാണ് ഓമു ഹായു അവ നിൽക്കുകയാണ് എന്തു നിൽക്കുകയാണ് ഞങ്ങളുടെ പാദങ്ങൾ നിൽക്കുകയാണ് ഞങ്ങളുടെ പാദങ്ങൾ ഊന്നി നിൽക്കുകയാണ് ഇതാണ് സംഭവം

സുന്ദരം രണ്ട് വരികൾ നമ്മൾ പഠിച്ചു ആ വരികൾ നമുക്ക് നാല് വയ്ക്കാം എല്ലാവരും ചേർന്ന് നാല് വയ്ക്കാം നിങ്ങളുടെ മനസ്സിൽ അത് പതിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒരിക്കൽ കൂടി ആലപിച്ചിട്ട് നമുക്ക് ഘടനയിലേക്ക് പ്രവേശിക്കാം ഒരിക്കൽ കൂടി കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക ൂക്ലുഷായിരം വളരെ സന്തോഷം നിങ്ങള് മൂലഭാഷയിൽ ഹീബ്രു ഭാഷയിൽ തന്നെ സങ്കീർത്തനങ്ങളുടെ ശകലങ്ങളെങ്കിലും പഠിക്കാൻ കാണിക്കുന്ന ആ മനസ്സ് സാവധാനത്തിൽ ഹീബ്രു ഭാഷയും പഠിക്കാൻ നിങ്ങൾ ഉത്സാഹം കാണിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അത് തീർച്ചയായും വളരെ ഗുണകരം ആയിരിക്കും ഓക്കെ നമുക്ക് നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ ഘടനയിലേക്ക് പ്രവേശിക്കാം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ജെറൂസലമിലെ ആനന്ദവും വിസ്മയവും അതായത് ജെറുസലമിലേക്ക് എത്തി കണ്ടോ ജെറുസലമേ നിന്റെ കവാടങ്ങളിൽ ഞങ്ങളുടെ പാദങ്ങളിതാ ഊന്നിയിരിക്കുകയാണ് കണ്ടോ അങ്ങനെ ജെറുസലമിലേക്ക് എത്തിയ ആ തീർത്ഥാടകൻ്റെ ആനന്ദവും വിസ്മയവും ഒക്കെയാണ് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഇനി നാല് അഞ്ച് വാക്യങ്ങൾ ഈ സങ്കീർത്തനത്തിൻ്റെ കേന്ദ്ര പാദങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത് ഈ ജെറൂസലമിലെത്തിയിരിക്കുന്ന ആ ജെറൂസലമിൻ്റെ സവിശേഷത എന്താണ് ജെറൂസലമിലേക്ക് ഇവർ വരുന്നത് എന്തിനു വേണ്ടിയാണ് അതാണവിടെ ആരാധന നീതിപാലനം രണ്ട് കാര്യങ്ങളാണ് ആരാധനയ്ക്കായി വരുന്നു നീതിപാലനത്തിനായി വരുന്നു കണ്ടോ അപ്പോൾ നാല് അഞ്ചോ വാക്യങ്ങളിൽ ജെറൂസലമിലേക്ക് വരുന്നതിൻ്റെ ലക്ഷ്യം ഉദ്ദേശ്യം വ്യക്തമാണ് ഇനി ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഓ അത് ജറൂസലമിനുള്ള സ്നേഹം പ്രകടമാക്കുന്നു എങ്ങനെ ജറൂസലമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഒപ്പം പ്രതിജ്ഞ എടുത്തുകൊണ്ട് അപ്പോൾ ജറുസലമിൽ എത്തിയതിൻ്റെ ആനന്ദവും വിസ്മയവുമാണ് ആദ്യമെങ്കിൽ ഒന്നാം പാദത്തിനെങ്കിൽ മൂന്നാം പാദത്തിൽ നമ്മൾ കാണുന്നത് ജറൂസലമിൻ്റെ സമാധാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന ആശംസ പ്രതിജ്ഞ നല്ലൊരു ഘടനയാണ് ഓക്കെ നമുക്ക് ഒന്നാം പാദത്തിലേക്ക് പ്രവേശിക്കാം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ജെറൂസലമേ ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു ഒറിജിനൽ ഭാഷയിൽ നമ്മൾ കേട്ടത് എന്തായിരുന്നു ജെറുസലമേ നിന്റെ കവാടങ്ങളിൽ ഞങ്ങളുടെ പാദങ്ങൾ നിലകൊള്ളുന്നു അതല്ലേ കുറച്ചുകൂടി നല്ലത് ഒറിജിനൽ വെച്ച് പോകുന്നതല്ലേ നല്ലത് നോക്കൂ പി ഒ സി ബൈബിളിൻ്റെ പരിഷ്കരണം റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ആ റിവിഷനിൽ ഈ കാര്യങ്ങളെല്ലാം സുന്ദരമായിട്ട് കയറി വരുന്നുണ്ട് നിങ്ങൾക്ക് ആ പരിഭാഷ കുറേ കൂടി ഒറിജിനലിനോട് കൃത്യതയുള്ളതായിട്ട് നിങ്ങളുടെ കരങ്ങളിലേക്ക് അധികം വൈകാതെ എത്തുന്നതാണ് ഓക്കെ ജെറുസലേമേ ഇതാ ഞങ്ങളുടെ പാദങ്ങൾ നിന്റെ കവാടങ്ങളിൽ നിലകൊള്ളുന്നു നന്നായി പണിതിടക്കിയ നഗരമാണു ജെറൂസലേം നന്നായി പണിതിടക്കിയ നഗരമാണു ജെറൂസലേം കണ്ടോ ഇതാണ് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമാണ് ഇതാ തീർത്ഥാടകൻ ജെറൂസലമിലേക്ക് എത്തുന്നു ജറൂസലമിൻ്റെ കവാടങ്ങളിൽ ആ പാദങ്ങൾ പതിച്ചു നിൽക്കുന്ന അവസ്ഥ തന്നെ വലിയ ആനന്ദവും സന്തോഷവുമാണ് ഈ കവിക്ക് ഉളവാക്കുന്നത് തീർത്ഥാടകന് ഉളവാക്കുന്നത് എന്നിട്ട് എന്താ ചെയ്യുന്നത് ഉടനെ ഈ സങ്കീർത്തകൻ ഈ കവി ഉടനെ പറയുന്നത് ഒറ്റ നോട്ടത്തിൽ ഓ നന്നായി പണിതിണക്കിയ നഗരമാണു ജെറൂസലം ശരിയല്ലേ നമ്മളും ആദ്യം ഒരിടത്തെത്തുമ്പോൾ എന്താ ചെയ്യുന്നത് ആ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സൂപ്പർ സൂപ്പർ എന്നല്ല നമ്മൾ പറയുന്നത് ഓ അവിടുത്തെ ആ പണിയുണ്ടോ അവിടുത്തെ ഇത് കണ്ടോ കണ്ടോ ഇങ്ങനെയുള്ള ആ പുറം മോഡിയിലേക്കാണ് ശ്രദ്ധ പോകുന്നത് അങ്ങനെ ഇതാ തീർത്ഥാടകൻ ജെറൂസലമിലെത്തിയിരിക്കുന്നു പുറം മോഡി കൺസ്ട്രക്ഷൻ ഇതൊക്കെ കണ്ട് അമ്പരം നിൽക്കുക അതാണ് നമ്മൾ പറഞ്ഞത് ആനന്ദവും വിസ്മയവും ഒന്നാം വാക്യത്തിൽ എന്താണ് പറയുന്നത് സങ്കീർത്തകൻ ഒരു കാര്യം അനുസ്മരിക്കുന്നു ഇപ്പോൾ പാദങ്ങൾ കവാടങ്ങളിൽ ഊന്നു നിന്നുകൊണ്ട് സങ്കീർത്തകൻ ഒരു കാര്യം അനുസ്മരിക്കുന്നു എന്ത് തീർത്ഥാടനത്തിനു പുറപ്പെട്ട ആ അവസരം എത്രയോ ദൂരം താണ്ടിയാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത് ഈ കവാടങ്ങളിൽ പദമൂന്ന് നിന്നുകൊണ്ട് സങ്കീർത്തകൻ അനുസ്മരിക്കുകയാണ് ഹോ അന്ന് അവരത് പറഞ്ഞത് എത്ര നന്നായി എന്ത് ബെയ് തതുണായ് നെലക് ബേ തതുണായി നെലക് ആ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് കുറേ പേര് അന്ന് പറഞ്ഞു ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ ചിലർ ചില പ്രദേശങ്ങളിൽ ചിലർ ഈ തീർത്ഥാടനങ്ങൾ അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകളൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട് ശരിയല്ലേ അവർ പറയുന്നതേ ഇത്രാം തീയതികൾ ഇത്രാം തീയതി വരെ നമുക്ക് ഞങ്ങളൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട് വരുന്നുണ്ടോ ചേരുന്നുണ്ടോ അങ്ങനെ തന്നെയല്ലേ അപ്പോൾ തീർത്ഥാടനങ്ങൾ അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകളൊക്കെ അറേഞ്ച് ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ അന്നത്തെ കാലത്ത് അറേഞ്ച് ചെയ്ത കുറേ കൂട്ടരുണ്ട് അവരെ നന്ദിയോടെ സങ്കീർത്തകൻ സ്മരിക്കുകയാണ് ഒരു കാര്യം വ്യക്തമാണ് ഒരു കാര്യം വ്യക്തമാണ് സങ്കീർത്തകനല്ല ഈ തീർത്ഥാടനം പ്ലാൻ ചെയ്തത് അത് വളരെ വ്യക്തമാണ് വേറെ ആളുകളാണ് ഈ തീർത്ഥാടനം പ്ലാൻ ചെയ്തത് അപ്പോൾ അവരെന്ന് പറഞ്ഞു എന്തു പറഞ്ഞു ബേ തതുണായി നിലക്ക് ആ നിമിഷം അവരന്ന് ഞങ്ങളോട് എന്നോട് അന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ഓ ഇപ്പോഴോ ഈ ദേവാലയത്തിൻ്റെ ക ഈ ജെറുസലമിൻ്റെ നഗര കവാടത്തിൻ്റെ ആ പാ ദേവാലയത്തിൻ്റെ അല്ല നഗര കവാടത്തിൽ എൻ്റെ പാദമൂന്നു നിൽക്കുമ്പോൾ എനിക്ക് അതിനേക്കാൾ വലിയ സന്തോഷം സന്തോഷത്തിൽ ആരംഭിച്ച തീർത്ഥാടനം സന്തോഷത്തിൻ്റെ മൂർധന്യത്തിലെത്തിയിരിക്കുന്നു അതാണ് അതാണ് ഇവിടുത്തെ ആശയം ഓക്കെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം ബേ നിലക്ക് പ്രിയപ്പെട്ടവരെ ഈ തീർത്ഥാടന ക്ഷണം നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ മാത്രം കാര്യമല്ല ബൈബിളിൽ പലയിടങ്ങളിലും നമുക്ക് പോകാം കർത്താവിൻ്റെ ആലയത്തിലേക്ക് അല്ലെങ്കിൽ ജെറൂസലമിലേക്ക് നമുക്ക് പോകാം തീർത്ഥാടനത്തിനായിട്ടുള്ള ക്ഷണം ബൈബിളിൽ പലയിടത്തും ഉണ്ട് അത് കാണുന്നത് വളരെ നല്ല കാര്യമാണ് ഏശയ്യ രണ്ട് മൂന്ന് യേശയ പ്രവാചകൻ രണ്ടാം അധ്യായം മൂന്നാം വാക്യം ശരി രണ്ടാം വാക്യം നോക്കൂ അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും എല്ലാ ജനതകളും അതിലേക്കൊഴുകും മൂന്നാം വാക്യം അനേകം ജനതകൾ പറയും വരുവിൻ നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക് യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം കണ്ടോ ബേ തതുണായി നെലക് ഇതേ സംഗതിയാണ് ബേ തതുണായി നെലക് അപ്പോൾ ഭാവിയിൽ അനേകർ പറയും അത്രേ ജെറൂസലമിലേക്ക് നമുക്ക് പോകാം ഇനി ജെറമിയ മുപ്പത്തി ഒന്ന് ആറ് ജറമിയ മുപ്പത്തി ഒന്ന് ആറ് അവിടെ നമ്മൾ എന്താ കാണുന്നത് എഴുന്നേൽക്കുക സിയോനിലേക്ക് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് പോകാമെന്ന് യഫ്രായും മലം നിന്ന് കാവൽക്കാർ വിളിച്ചു പറയുന്ന ദിവസം വരും കണ്ടോ ഇത് തന്നെ സംഭവം നമുക്ക് തീർത്ഥാടനം പോകാം നമുക്ക് ജെറൂസലമിലേക്ക് തീർത്ഥാടനം ചെയ്യാം എന്ന് പറയുന്ന സ്വരമാണ് ഇവിടെയൊക്കെ കേൾക്കുന്നത് മിക്ക നാല് രണ്ട് മിക്ക പ്രവാചകൻ നാലാമധ്യായം രണ്ടാം വാക്യം നോക്കൂ അന്തിമനാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മല ഗിരിശൃംഗങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും ജനതകൾ അവിടേക്ക് പ്രവഹിക്കും വരുവിൻ നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക് യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും നമുക്കവിടുത്തെ വഴികളിലൂടെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനതകൾ വരും കണ്ടോ അപ്പോൾ ഏഷ്യ ആയാലും ജർമിയായാലും മിക്കായാലും ഒക്കെ ഈ ജെറൂസലം തീർത്ഥാടനം പ്രത്യേകിച്ച് വരാനിരിക്കുന്ന അന്തിമ നാളുകളിൽ ഇതുണ്ടാകുമെന്നാണ് ഇവരൊക്കെ പറയുന്നത് കണ്ടോ അത്തരത്തിലുള്ള സൂചനകൾ അവിടെയുണ്ട് ി സഖറിയ പ്രവാചകൻ എട്ട് ഇരുപത്തിയൊന്നിൽ സഖറിയ എട്ട് ഇരുപത്തിയൊന്നിൽ ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിൽ ചെന്ന് പറയും നമുക്ക് വേഗം ചെന്ന് കർത്താവിൻ്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കാം നമുക്ക് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ സാന്നിധ്യം തേടാം ഞാൻ പോവുകയാണ് ഞാൻ പോവുകയാണ് നിങ്ങൾ വരുന്നുണ്ടോ കർത്താവിൻ്റെ ആലയത്തിലേക്ക് ഞാൻ പോവുകയാണ് നിങ്ങൾ വരുന്നുണ്ടോ കണ്ടോ വളരെ സുന്ദരമാണ് രണ്ട് ദിനവൃത്താന്തത്തിൽ പ്രിയപ്പെട്ടവരെ രണ്ട് ദിനവൃത്താന്തം മുപ്പതാം അധ്യായം ഒന്നാം വാക്യത്തിൽ തീർത്ഥാടനത്തിനായി ആഹ്വാനം ചെയ്യുന്ന ഒരു കത്ത് കാണാം ഹെസക്കിയ രാജാവിൻ്റെ കത്ത് ആ തീർത്ഥാടനം നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന കത്ത് നോക്കൂ രണ്ട് ദിനവൃത്താന്തങ്ങൾ മുപ്പത് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പെസഹ ആചരിക്കുന്നതിന് ജറൂസലമിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് വരാൻ ഇസ്രായേലിലും യൂതായിലുമുള്ള സകലരോടും ഹെസക്കിയ അഭ്യർത്ഥിച്ചു എഫ്രായിം മനാസെ ഗോത്രങ്ങളെ കത്തുമുഖേന പ്രത്യേകമായും ക്ഷണിച്ചു കണ്ടോ പെസഹാ ബെസഹാത്തിരുന്നാൾ ആചരിക്കാൻ ജെറൂസലേമിലേക്ക് നിങ്ങൾ വരുവിൻ അങ്ങനെ എല്ലാവരെയും ജെറൂസലേമി ജെറുസലേമിലേക്ക് ക്ഷണിക്കുന്ന ഹെസക്കിയായുടെ അഭ്യർത്ഥനയും കത്തും കണ്ടോ അപ്പോൾ ബെയ് തതിനായി നെലക്ക് എന്നുള്ളത് എന്തുമാത്രം വിശാലമായ എന്തുമാത്രം ഇസ്രായേലിൽ ശക്തമായി പരന്നു കഴിഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു ആ തീർത്ഥാടന ബോധം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഭാഗമാണ് എനിക്കിത് വളരെ സുന്ദരമായിട്ട് തോന്നി ഒരു ദേവാലയവും ആ ദേവാലയത്തിലേക്ക് ചുവട് ചുവടുവയ്ക്കുന്ന വലിയ കുടുംബവും ഒന്നിച്ച് ഐ വാസ് ഗ്ലാഡ് വെൻ ദ സെറ്റ് ടു മീ

അത് യഹൂദരുടെ മനസ്സിൽ വളരെ ശക്തമായി നിലകൊണ്ടിരുന്നു എന്നത് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇനി ജെറൂസലം തീർത്ഥാടനത്തിൻ്റെ സൂചനയുള്ള അല്ലെങ്കിൽ ജെറൂസലം യഹൂദരുടെ ഹൃദയത്തിൽ ഇടം നേടിയിരുന്ന ഒന്നാണ് ജെറൂസലം യഹൂദരുടെ വികാരമാണ് എന്ന് കാണിക്കുന്ന ചില സങ്കീർത്തനങ്ങൾ ചില ബൈബിൾ ഭാഗങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക ഇരുപത്തി ഏഴാം സങ്കീർത്തനം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് സങ്കീർത്തനങ്ങൾ എൺപത്തിനാലാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തേഴാം സങ്കീർത്തനത്തിലൊക്കെ ഈ ജെറൂസലം കേന്ദ്രീകൃതത്വം യഹൂദരുടെ മനസ്സിൻ്റെ കൊതിയായിരുന്നു ജെറൂസലം എന്നത് നമുക്ക് കാണാൻ കഴിയും അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് Namaskar.